ഇതിത്ര സിമ്പിളായിരുന്നു വരുന്നത്. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ നമ്മള്. കണ്ടോ വെള്ളം കയറി വരുന്നത്. Hey guys, welcome back to our channel, Rear Biker. Guys, നമ്മളിപ്പോൾ ഇന്നൊരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ ടീം മാവറിക്സ് നമ്മളൊരു മോർണിംഗ് റൈഡിന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഈഴാറ്റുമുഖം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സ്ഥലമുണ്ട്. എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ അതിരപ്പള്ളി പോകുന്ന റോഡിലാണ് കേട്ടോ സ്ഥലം. ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല. സംഭവം ഒരു തൂക്കുപാലും പിന്നെ അടിയിൽ കുറച്ച് വാട്ടർഫോൾസ്, കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ചാലക്കുടി പുഴ തന്നെയാണ് സംഭവം. അപ്പോൾ ഇനി നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് വണ്ടികൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കുറച്ച് വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ടാവും മേ ബി പോകുന്നുണ്ടാവുക. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കുറച്ചധികം കാലമായി കുറച്ച് വീഡിയോസൊക്കെ ട്രാവൽ വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ പ്ലാനിങ് ഉണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ ആനന്ദ ഭവൻ്റെ അവിടെ നമ്മൾ സ്റ്റോപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളെ കുറച്ച് പേര് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കുക നമുക്ക്. നമ്മളിതായി ശരണു വന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കേട്ടോ. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നിർത്തില്ല. ഇനി നമ്മൾ സ്ട്രെയിറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് കേട്ടോ. അതേതാ വൈബ്. പിന്നെ അതിരപ്പള്ളി റൂട്ടിലേക്ക് കയറി കേട്ടോ. നമ്മുടെ ഹൈവേന്ന് ലെഫ്റ്റ് അതിരപ്പള്ളി റൂട്ടിലേക്ക് കയറി, അതിരപ്പള്ളി സിറസ്ട്രോമ്, വാൽപ്പാറ, മലക്കപ്പാറ, ആ സെയിം റൂട്ടിലേക്ക് കയറി. ഇവിടെ നമുക്ക് ഡീവിയേഷൻ എടുത്തിട്ടാ കേട്ടോ ശരിക്കും പോകണ്ടേ. ബസ്സിൻ്റെ പേര് നോക്കിക്ക്, അരിക്കൊമ്പന. അത്ര ഇപ്പം എല്ലായിടത്തും അരിക്കൊമ്പനല്ലോ ട്രെൻഡ്. ഏസ് നോക്കിയേക്കാം. നമ്മുടെ 10-11 വണ്ടി ഇട്ടോ നമുക്ക്. നമ്മുടെ 11 വണ്ണി ലൈനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. ഒരു രസമല്ലേ കാണാൻ. പിന്നെ നമ്മൾ സ്ഥിരം ഈ റൂട്ട് കാണിക്കാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ തന്നെ കുറേ വഴി കാണിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അതിരപ്പള്ളിയാണ്, ഈ റൂട്ട് തന്നെയാണ് നമ്മുടെ മെയിൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്നും അധികം കാണിക്കാത്തത്. നമുക്ക് ഇനി ആ ഡെസ്റ്റിനേഷനിലെ തീരെ കൂടുതലും വീഡിയോസൊക്കെ എടുക്കാൻ തന്നെയാണ് പ്ലാൻ. നമുക്കെന്തായാലും നോക്കാം. നല്ല നല്ല കാഴ്ചയിലാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതായത് നമ്മുടെ നമ്മൾ വന്ന വണ്ടിയിലോട്ട് പോയത് വണ്ടികളുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വീണ്ടും പോട്ടെ. അപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഈ ഏരിയയിൽ. ഇതുകൊണ്ട് നമ്മൾ വീണ്ടും ഇനി പോകണേ. ഓക്കെ, ഇതേ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഓക്കെ, അടിപൊളി. ഇനി നമ്മളെല്ലാവരും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇനി അപ്പോൾ പോവാം. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ ഈഴാറ്റുമുഖത്തേക്ക് പോവാണ്. നമ്മൾ പോകാൻ പോകുന്ന ഡെസ്റ്റിനേഷൻ ഇനി ചാലക്കുടി പുഴയിൽ തന്നെയാണ്. നമുക്കിപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയാവുന്നതാണ് ഒരു പ്രതീക്ഷ, വെള്ളമൊക്കെ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ. നമുക്കെന്തായാലും നോക്കാം. ഈ മലക്കപ്പാറ, വാൽപ്പാറ അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ പെട്രോൾ ഇല്ലാണ്ട് എത്തി എത്തി പോകാൻ നിൽക്കാൻ ചിലപ്പോൾ പെട്ടു പോവും. കാരണം ആനയ്ക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അവിടെ എവിടെയും ബ്ലോക്കായി നിൽക്കും. അപ്പോൾ തിരിഞ്ഞ് ഓടേണ്ടൊക്കെ വരും. അപ്പോൾ പെട്രോളിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് വേണം എല്ലാവരും പോകാൻ. നമ്മളിപ്പോൾ ദൂരെ അടുത്ത് വരെ ഉള്ളൂ. നമ്മുടെ പിന്നെ ഓൾമോസ്റ്റ് പെട്രോൾ ഉണ്ട്. വരുന്ന വഴിക്ക് നമ്മൾ ഹൈവേ നിന്ന് അടിച്ചായിരുന്നു. ഇതേ നമ്മുടെ ഈ റൈറ്റിൽ കണ്ടോ ചാലക്കുടി പുഴ. ഇതിനവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും കയറലൊക്കെ ഉണ്ട്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ കണ്ടിട്ടില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മുടെ സിലോസ്ട്രോമാരുടെ പാക്കിംഗ് ആയിരുന്നു. നമ്മുടെ സിലോസ്ട്രോമ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ കേട്ടോ. അവിടുന്ന് റൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നണേ. നോക്കാം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കാണാം കേട്ടോ സിലോസ്ട്രോമ. ഇതിനകത്ത് സ്നോ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഈ പാലം എല്ലാവരും നിർത്തി ഫോട്ടോസ് എടുക്കുന്ന സ്ഥലമാണ്. നമ്മളിതാ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അഗെയിൻ നമ്മൾ ആ വഴി കയറി റൈറ്റ്. ഗൂഗിൾ മാപ്പിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടുതരാം താഴെ ഡിസ്ക്രിപ്ഷനിൽ. അവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഉണ്ടോന്നല്ലേ എനിക്കറിയില്ല, എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. നമ്മൾ വന്ന വഴി അതിൻ്റെ അപ്പുറത്താണ്, അതിന് പാരലായിട്ടുള്ള വഴിയുണ്ട്. ഇപ്പുറത്ത് കൂടെയാണ് നമ്മൾ പോണേ. ചാലക്കുടി പുഴയുടെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ അതിരപ്പള്ളി വാഴച്ചാല് പോണത് ആ വഴിയാണ് പോണത്. അവിടുന്ന് പാലം കടന്ന് ഇപ്പുറത്ത് തൊട്ട് റൈറ്റിലേക്ക് എടുത്താലാണ് നമുക്ക് പോണ വഴി. ഇവിടെ റോഡ് കുറച്ച് മോശമാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോഴേക്കെ നോക്കി നോക്കി ഇവിടെ ഒരു അടിപൊളി സ്ഥലമായിട്ടില്ലേ നമുക്ക്.
ഇവിടെ അത്യാവശ്യം മഞ്ഞപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി. ഇവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. നമ്മൾ രണ്ട് വണ്ടി കൊണ്ട് വരുന്ന ഒരു ഫ്രണ്ട് പോയി, അപ്പോൾ നമ്മളും പോവാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക്, അയ്യോ ഓഫ് റോഡ്. അപ്പുറത്തൂടെ നല്ല വഴി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ഇപ്പുറത്തൂടെ വെറുതെ വന്നു. കണ്ടിട്ട് വെള്ളമൊക്കെ ഉള്ളതായിട്ടാ തോന്നണേ, കാരണം വെള്ളമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നോക്കെന്തായാലും നമുക്ക് അപ്പോൾ ഗൈസ് വണ്ടി നമുക്ക് അകത്തേക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ ഒരാൾക്ക് ഒരു അഡൾട്ടിന് ഫീ 20 രൂപയും ബൈക്ക് പാർക്കിംഗ് 10 രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് ചെയ്യണേ. അത് നമുക്ക് ചിൽഡ്രൻസ് കുട്ടികൾ 11 വയസ്സിന് താഴെ വെച്ച് കഴിഞ്ഞാൽ 10 രൂപ ടിക്കറ്റ് ഉള്ളു കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരും കാര്യങ്ങൾ വരുന്നുണ്ട്. പൈസ ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസ് വേണ്ടത്. ഇവിടെ ഉണ്ടോ നമ്മളൊരു ഇതേ ഹാങ്ങിങ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേ അവിടെ നിന്ന് ഹൈ കിടന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് കടന്നു പോകും. പക്ഷെ അതേ ഇതുണ്ടോ നമ്മൾ ചാലക്കുടി പുഴയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കയറി പോകണ്ട. പൈസ നമ്മുടെ KLന്റെ ആണ് കേട്ടോ ഈ പ്രോപ്പർട്ടി പറഞ്ഞ. ഇത് നോക്കിക്കേ, അത്യാവശ്യം നല്ല നീളത്തിലുള്ള തൂക്കുകാരും കാര്യങ്ങളാണ് കേട്ടോ. നോക്കിക്കേ അടിപൊളി, അത്യാവശ്യം നല്ല രീതിക്ക് ഇളക്കുന്നുണ്ട് കേട്ടോ ഈ തൂക്കുകാലത്തിന്. അടിപൊളി വെള്ളം കയറലൊക്കെ കുറവാണ്, പക്ഷെ അടിപൊളിയാണ്. വണ്ണം കയറലൊക്കെ നോക്കി അടിപൊളി കേട്ടോ, നല്ല വണ്ണുണ്ട് കേട്ടോ. അടിപൊളി രണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജും കയറല് വരുന്നത്. ഇതേ നമ്മളാ തൂക്കുപാലം കണ്ട, അതേ അവിടെ ഉണ്ടോ നമ്മുടെ തൂക്കുപാലം വരുന്നത്. ആ തൂക്കുപാലത്തിൻ്റെ മേലെ നിന്നാണ് നമ്മൾ ആ രണ്ട് സൈഡിലേക്ക് വെള്ളം ഒഴിച്ചു തരുന്നില്ലേ, ആ വെള്ളമാണ് ഈ സംഭവം കാണുന്നത്. അടിപൊളി ഏകേ, നമ്മളിപ്പോൾ ഇതാ ഇവിടെ പുഴയ്ക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മേലേക്കൊന്ന് കയറി പോണേ. അപ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സിലുണ്ടോ വെള്ളം കയറുന്നത് വരുന്നത്. ഗൈസ് വിയറിൽ കൂടി നടക്കുന്നതും പരസ്യങ്ങളിൽ മത്സ്യം പിടിക്കുന്നതും നിരോധിച്ചു. എന്നാൽ ഈ വിയറിൽ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം മനസ്സിലായില്ല കേട്ടോ. അവരായിട്ട് ഇതേ അവിടെ ചെറിയൊരു ഊഞ്ഞാലും കയറലൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട്. ഏകെ എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇതിനെ നടക്കാൻ പറ്റുമോ ഇല്ല. അപ്പോൾ അപ്പുറത്ത് കൂടെ നമ്മൾ വരണം. അപ്പോൾ ദേ നമ്മളിതാ പിള്ളേരെല്ലാം അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അതേ അവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ വെള്ളം വരുന്നത്, അത് അടിപൊളിയുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം അടുത്തേക്ക് വെള്ളം കല്ലും പോകുന്നുണ്ട്, കുറച്ച് ഉരുളം കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരെല്ലാവരും അങ്ങോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. ദേ നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് കേട്ടോ ഇതിനും കൂടെ ഇറങ്ങി വന്നേ. കുറച്ച് റിസ്ക്കാണ്, റിസ്ക്കൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഈ വഴി കൂടെ വെറുതെ നടക്കാനുള്ളവരോട് കേട്ടോ. ദേ ചാടിച്ചാടി പോകുന്നുണ്ട് വേഗത്തിൽ. അടിപൊളി, നമുക്ക് അതേ അങ്ങോട്ട് ചാടിപ്പോവാം. ഈ കിടക്കുന്നത് അത്യാവശ്യം കെട്ടി കിടക്കുന്ന വെള്ളം കേട്ടോ, അത് അത്യാവശ്യം നല്ല വെള്ളമാകാൻ ചാൻസ് ഇല്ല. പക്ഷെ അതൊക്കെ നല്ല വെള്ളം കേട്ടോ, ഒഴുകണ വെള്ളങ്ങൾ വേണം അതൊക്കെ. അതൊക്കെ അടിപൊളി വെള്ളങ്ങളാണേ. ദേ അടിപൊളി, ഇതിന് അപ്പുറത്തുണ്ടോ പുഴയും കാറിലൊക്കെ വരണേ. ഇത് എല്ലാവരും ഇങ്ങോട്ട് കയറി പോകുന്നു, നമ്മളതിൻ്റെ അപ്പുറത്തേക്ക് കേട്ടോ പോകാൻ പോണേ. ണ്ണ പൊട്ടി പിടിച്ച് കയറ്, എടാ മോനെ സിമ്പിൾ ആയിട്ട് കയറി പോയല്ലോ. അപ്പത്തേ നമ്മള് കയറാൻ പോവാണ് കേട്ടോ. ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ? അപ്പോൾ നമ്മുടെ ഇതാ ഇവിടുന്ന് ഇവിടെ എല്ലാവരും വെള്ളത്തിലിറങ്ങിയിട്ടോ. ഇനി ഇതേ നമ്മുടെ അതിൻ്റെ അപ്പുറത്ത് സൈഡ് മറ്റേ തുമ്പുറുംപൊഴി ആ ഏരിയ ഉണ്ടോ അവിടെ വരണേ. എന്നിട്ടോ നമ്മൾ കണ്ട പാലും കയറുന്നത് അതാണ് കിടക്കണേ. നമ്മൾ നേരത്തെ വന്ന പാലുണ്ടല്ലോ, ആ പാലുണ്ടോ അത് തൂക്കുപാലം നേരത്തെ വരല്ലോ. കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് ഇവിടെ ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി തിരിച്ചു പോകാം കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോയേ. നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ദേ പരിപാടി കഴിഞ്ഞത് രണ്ടാൾക്കാർ അതിനെ പോണു, കുറച്ച് ആൾക്കാർ ഇതിൻ്റെ മേൽ കൂടെ കയറി പോയി. ഈ അവിടെ ഓരോരുത്തർ ചാടി മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അവസ്ഥ ഒന്ന് നോക്കാം, നമുക്ക് ഇതിനെ കയറിപ്പോ. ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറം തുമ്പൂർമുഴിയാണ് കേട്ടോ മനസ്സിലായി. അതെ അത് തുമ്പൂർമുഴിയാണേ, ഒരു സമയം മനസ്സിലായി വേണ്ട. അത് തുമ്പൂർമുഴിയും കാര്യങ്ങളാണ് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളെടുക്കണം. ഇവിടേക്ക്
ഇവിടുത്തെ ടിക്കറ്റ്, ആ പാലത്തിനപ്പുറം എടുക്കണമെങ്കിൽ അവിടെ തുമ്പുറുമ്പുഴത്തെ ടിക്കറ്റും കൂടി എടുക്കണം കേട്ടോ. നോക്കിക്ക്, അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡായിട്ടുണ്ട് ഈ ഭാഗത്ത്. നോക്കി, ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരാണ് കേട്ടോ, കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളി. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നോക്കിക്ക്, അപ്പോൾ ഇതേ നമ്മളിത് ഈ സ്പോട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇച്ചിരി അടുത്ത സ്പോട്ട്, അടുത്ത സ്പോട്ട് ഉണ്ടാവില്ല, നമ്മൾ മിക്കവാറും ഇവിടെ നിന്ന് പോകും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും പോകുന്ന വഴിക്കൂടെ നല്ല രീതിക്ക് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. കാരണം അവിടെ ഇവിടെ പുഴയ്ക്കൊക്കെ ഇറങ്ങി കുളിക്കണോണ്ടാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വരണേ. അധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, പക്ഷേ രസമാണ്. ഓ, ഓഫ് റോഡ്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൈഡും കാര്യങ്ങളൊന്നും ഇവിടെ കഴിഞ്ഞേട്ടോ. അപ്പോൾ സമയം 12 മണി, ഇനി തിരിച്ചു പോവാണ്. നമ്മളവിടെ നിന്നൊരു കുറച്ച് നേരം വർത്തമാനം പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പരിപാടി ഉഷാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.